കുറേ ആളുകൾക്ക് ഒരു സംശയമാണ്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ് ഇങ്ങനത്തെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നീ സംശയമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞ് IT മേഖലയിൽ സ്കെയിൽ അപ്പ് ആവണമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് BCA. നമ്മുടെ സർട്ടിഫിക്കറ്റിനുപരി നമ്മുടെ സ്കില്ലിനും അല്ലെങ്കിൽ നമ്മുടെ നോളജിനും അനുസരിച്ച് ശമ്പളം മേടിക്കാൻ പറ്റിയൊരു മേഖല കൂടിയാണ്. ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ IT മേഖല ആയതുകൊണ്ട് തന്നെ വിവിധ മേഖല അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വിവിധ ജോലി ഒഴിവുകളാണുള്ളത്. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് BCA. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഉയർന്ന സാലറിയോടുകൂടി പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ സാധിക്കും. പിന്നെ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്ക് ആയിരിക്കും ഈ പറഞ്ഞ പോലെ BCA ബെറ്റർ? കമ്പ്യൂട്ടറിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസിനായിരിക്കും എന്ത് BCA എടുത്ത് പഠിക്കാനും ബെറ്റർ. അതുപോലെ തന്നെ IT മേഖല ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കൂടിയും ഉണ്ടായിരിക്കണം. ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഇതൊരു 3 വർഷം ഡ്യൂറേഷൻ വരുന്നൊരു കോഴ്സാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റ് 50% എബോ മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഏതൊരു സ്ട്രീം എടുത്ത സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, 50% എബോ മാർക്ക് ഉണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ, പൈത്തൺ എന്നീ ലാംഗ്വേജസ് ആണ് BCA മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻ സിസ്റ്റം എന്നീ സബ്ജക്ട്സൊക്കെയാണ് മെയിനായിട്ട് BCA പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ BCA ശേഷം MCA ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MBA കൂടി ചെയ്യാം. ഇനി BCA-ക്കാർക്ക് എന്തൊക്കെ തരം ജോലികളാണ് ചെയ്യാൻ പറ്റുക? സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട്, അപ്പോൾ തന്നെ വെബ് ഡെവലപ്പർ ആയിട്ട്, അപ്പോൾ തന്നെ ആപ്പ് ഡെവലപ്പർ ആയിട്ട് നിരന്തര ജോലി സാധ്യതകളാണ് BCA പഠിച്ച വിദ്യാർത്ഥികൾക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കമ്പനി നമ്മൾ അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷൻസിന് ഹയർ ചെയ്യുമ്പോഴും മെയിനായിട്ട് ചോദിക്കുന്ന കാര്യം അവരുടെ എക്സ്പീരിയൻസ്, സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഇൻറ്റേൺഷിപ്പും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റുള്ള ഒരു കോളേജ് എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കാൻ നോക്കുക. കേരളത്തിലെ അപേക്ഷിച്ച് നോക്കുകയാണ്, കേരളത്തിൽ പൊതുവെ പ്ലേസ്മെൻറ്റ് കുറവാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക കോളേജസൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അതുമാത്രമല്ല പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊരു ആഡോണാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അപ്പോസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിങ്, ഇങ്ങനത്തെ നിരവധി ആഡോൺ പ്രോഗ്രാംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് മേഖലയിലോ അതാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം എങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, ആഡോൺ ആക്കിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് വേണം, പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അതുമാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് തരുന്ന ആഡോൺ പ്രോഗ്രാം വാലിഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പെടുത്തണം. കാരണം വലിയ വലിയ കമ്പനീസ് തരുന്ന ആഡോൺ പ്രോഗ്രാമിന് മാത്രമുള്ളൂ എന്തുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് BCA പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായി എന്തെങ്കിലും സംശയം എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.